ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ പുഡിംഗ് ആണ് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നുമില്ലാതെ പാലും റവയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ കപ്പ് റവയും കാൽ കപ്പിലും കുറച്ചുകൂടി അധികം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഏലക്ക കൃഷി ചെയ്തതും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കാം ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് തിളച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സൈഡിൽ ഇതേപോലെ അടിഞ്ഞുകൂടുന്ന പാടയൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് പാലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ട്രേയുടെ എല്ലാ ഭാഗത്തും നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ചൂടാറിയതിന് ശേഷം ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം പുഡിംഗ് നന്നായിട്ടൊന്ന് സെറ്റായി വന്നതിന് ശേഷം അരികൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുത്തിട്ട് ഡീമോൾഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിംഗ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ താങ്ക് യു